സോ ഹലോ വാട്സ്അപ്പ് ഗൈസ്, വെൽക്കം ബാക്ക്. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോപ്പിക്കെന്ന് വെച്ചാൽ നൈസായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെയാണ് നമ്മുടെ ക്ലാഷ് കോഡ് സീസണും കാര്യങ്ങളൊക്കെ റീസെറ്റ് ആവുന്നത്. സോ നമ്മുടെ ക്ലാഷ് കോഡ് സീസണുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടാൻ പോകുന്ന റിവാർഡ്സിനെ കുറിച്ച് ഗൈസ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി നോക്കുന്നുണ്ട്. അത് മാത്രമല്ല ഗൈസ്, ഇപ്പോൾ നിങ്ങൾ തംബ്നെയിലിൻ്റെ അതിലെ കണ്ട പോലെ തന്നെ നമ്മുടെ ഗ്ലൈഡറും കാര്യങ്ങളൊക്കെ തിരിച്ച് നമ്മുടെ ഗെയിമിനകത്തോട് വരാൻ വേണ്ടി പോവുകയാണ്. സോ അതിൻ്റെ പ്രൂഫറും ഒഫീഷ്യലായുള്ള പോസ്റ്ററും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, നാളെ നമ്മുടെ ഗെയിമിനകത്തോട്ട് വരാനിരിക്കുന്ന ബുയാ പാസിൻ്റെ ഡീലക്സ് ബോക്സ് ലേസും അതിനകത്ത് വരാൻ പോകുന്ന ഐറ്റംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടി നോക്കുന്നതാണ്. അത് മാത്രമല്ല, പുതിയൊരു ഇവവോൾട്ട് ഇവൻറ്റും കാര്യങ്ങളൊക്കെ ഗെയിമിനകത്തോട്ട് വരുന്നുണ്ട്. സോ അതിൻ്റെ ഒരു കൺഫേമുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടി നോക്കുന്നതാണ്. ഓക്കെ, എന്തായാലും ഗൈസ് നൈസ് ഉള്ള ഒരു വീഡിയോ ആണ്, അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്നും നോക്കേണ്ട, നേരെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ദെൻ ഗൈസ് ആ ഒരു ബെൽ ബട്ടൺ ഉണ്ടാക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. സോ അതേം പറഞ്ഞാൽ അടുപ്പിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നാളെയാണ് നമ്മുടെ ക്ലാഷ് കോഡും കാര്യങ്ങളൊക്കെ റീസെറ്റ് ആവാൻ വേണ്ടി പോകുന്നത്. പുതിയൊരു സീസൺ നാളെയാണ് തുടങ്ങുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടാൻ പോകുന്ന റിവാർഡ്സ് ആണതാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഫ്രീ ആയുള്ള റിവാർഡ്സ് ആയിരിക്കും നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഗൈസ് ഇതിനകത്തോട് തന്നെ ഗൈസ് ഇപ്പോൾ നമുക്ക് എസ്വിയുടെ സ്കിൻ കിട്ടുന്നുണ്ട്, സർബോർഡ് കിട്ടുന്നുണ്ട്, ഒരു ജാക്കറ്റ് കിട്ടുന്നുണ്ട്, ഒരു ബാറ്റിൻ്റെ സ്കിൻ കിട്ടുന്നുണ്ട്, ഒരു പാൻ്റെ സ്കിൻ കിട്ടുന്നുണ്ട്. സോ ഇത്രയും ഐറ്റംസൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒരു കാര്യം ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. സോ നാളെ എല്ലാവരുടെ റാങ്കും കാര്യങ്ങളൊക്കെ റീസെറ്റ് ആവുന്നതായിരിക്കും, ആ ഒരു കാര്യം കൂടി അറിഞ്ഞു വെച്ചേക്കുക. അത് മാത്രമല്ല, നമ്മുടെ ബി ആർ ലേസും നമ്മുടെ BR-ലേയും റാങ്ക് കാര്യങ്ങളൊക്കെ റീസെറ്റ് ആവുന്നുണ്ടാവും. ഈ ഒരു കാര്യം ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഞാൻ ഇന്നാണ് ഈസ് ഇപ്പോൾ നമ്മുടെ BR-നകത്ത് ഹീറോ. അത് മാത്രമല്ല, ഈസും ഡെയിലി സ്റ്റാർ പ്രൊട്ടക്ഷൻ കാർഡ് നമ്മുടെ ഗെയിമിനകത്തോട് കിട്ടുന്നതാണ്. 1st to 16th വരെ ഡെയിലി നമുക്ക് കിട്ടുന്നതാണ്. അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ അതാണ്ട് ഇത്രയും റിവാർഡ്സും ഗെയിസ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. റിവാർഡ്സ് അല്ല, ഇത്രയും ചേഞ്ചസ് നമ്മുടെ ഗെയിമിനകത്തോട് വരുന്നതാണ്. ഗെയ്സ് നമ്മുടെ ഒരു കോയിൻസും കാര്യങ്ങളൊക്കെ കുറയുന്നുണ്ടാവും, നമ്മുടെ വെപ്പൺസ് മേടിക്കേണ്ട കോയിൻസും കാര്യങ്ങളൊക്കെ കുറയുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഈസ് ഇപ്പോൾ നമുക്ക് ആ ഒരു AR ammo-ക്കൊക്കെ ഈസും നല്ലിക്കുന്ന വിലക്കുറവുണ്ട്. അത് മാത്രമല്ല, MAC-10 നല്ലിക്കുന്ന വിലയും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കാര്യം ഒന്ന് അറിഞ്ഞു വെച്ചാൽ. പിന്നുള്ളൊരു സംഭവം എന്തെന്ന് വെച്ചാൽ, നാളെയാണ് ഈസ്വം പുതിയൊരു ബുയ സീസൺ തുടങ്ങാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ ഈസും ഒരു ബുയ പാസ് നാളെയാണ് തുടങ്ങാൻ വേണ്ടി പോകുന്നത്. അതിനകത്തോട് തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു ഡ്യൂലക്സ് ബോക്സ് നമുക്ക് കിട്ടുന്നുണ്ടാവും. അതിനകത്ത് വരാൻ പോകുന്ന ഐറ്റംസ് ആണ് അതാണ്ട് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഓൾഡ് ആയിട്ട് തന്നെ നമ്മുടെ ഗെയിമിനകത്തോട് വന്ന് പോയിട്ടുള്ളതാണ്. ഓക്കെ, സോ ഒരു ബണ്ടിലായാലും അത് മാത്രമല്ല, ഈസും കുറേയധികം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, സോ നമുക്കൊരു ബാക്ക് പാക്ക് വരുന്നുണ്ട്, നമുക്കൊരു ലൂട്ട് ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനത്തെ പല കാര്യങ്ങളും ഗൈസ് ഇപ്പം ഈ ഒരു ഇതിനകത്തോട് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും. അത് മാത്രമല്ല, ഗൈസ് ഇപ്പം നമുക്ക് വെഹിക്കിളിൻ്റെ സ്കിൻ വരുന്നുണ്ട്, നമ്മുടെ ഒരു ഓട്ടോയുടെ സ്കിൻ വരുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്ക് പാക്ക് വരുന്നുണ്ട്, ഒരു മാജിക് ക്യൂബ് വരുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരാൻ വേണ്ടിയിട്ട് പോകുന്ന ഈ ഒരു കാര്യം അറിഞ്ഞു വെച്ചേക്കുക. എന്തായാലും ഗൈസും ആരൊക്കെയാണ് ബുയാ പാസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകുന്നതെന്ന് കമൻറ്റ് ചെയ്തേക്കുക. നാളെ നമ്മുടെ ഗെയിമിനകത്തോട് പുതിയ ഒരു ബുയാ പാസ് വരും. ഗൈസ് അത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു കാര്യം അറിയായിരിക്കും, ഗൈസ് ഇപ്പം നമ്മുടെ അഡ്വാൻസ് ഓറും കാര്യങ്ങളൊന്നും ഇതുമായിട്ട് ഓപ്പൺ ആയി കിട്ടിയിട്ടില്ല. അതിൻ്റെ കൺഫേമുള്ള ഡേറ്റ് നമുക്ക് എന്തായാലും ഗൈസും കിട്ടിയിട്ടുണ്ട്. എന്നാണ് നമ്മുടെ അഡ്വാൻസ് ഓറും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആകാൻ പോകുന്നതെന്ന് നോക്കി. സോ നമ്മുടെ അഡ്വാൻസ് ഓർ ഓപ്പൺ ആകാൻ പോകുന്ന ദിവസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ June 7th തന്നെ ഓപ്പൺ ആയി കിട്ടുന്നുണ്ടാവും. അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ നമുക്ക് പുതിയൊരു ഇവ വോൾട്ട് വരുന്നതാണ്. ഇതിൻ്റെ കൺഫേമുള്ള ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, മറ്റേനാൾ വേണം വരാൻ വേണ്ടി പോകുന്നേ. അതായത് ഗൈസ് ഇപ്പം June 2nd നമ്മുടെ ഗെയിമിനകത്തോട് വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ അതുകൂടി തന്നെ അതാണ്ട് ഇത്രയും ഇവോ ഗൺസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. അതിനകത്തോട് തന്നെ ഗൈസ് നമ്മുടെ മെക്ലോഡോൺസ് കാർ വരുന്നുണ്ട്, മാത്രമല്ല ഡ്രാഗോ M10 വരുന്നുണ്ട്. അത് മാത്രമല്ല, ഗൈസ് നമ്മുടെ ഗ്രോസയുടെ സ്കിന്നും കാര്യങ്ങളൊക്കെ ഇതിനകത്തോട് തന്നെ വരുന്നുണ്ട്. ഓക്കെ, സോ ടോട്ടൽ 4 ഗൺസ്കിനാണ് ഇതുവരെ തന്നെ വരാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കൺഫേം ആണ്. ഓക്കെ, സോ മറ്റന്നാൾ തന്നെയാണ് നമ്മുടെ ഗെയിമിനകത്തോട്ട് ഇത് വരാൻ പോയിട്ട് പോകുന്നത്. ഓക്കെ, ആ ഒരു കാര്യം കൂടി ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഗൈസ് പിന്നുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ ഗെയിമിനകത്തോട് പഴയ റൈഡർ റിട്ടേൺ വരുന്നുണ്ട്. ഓക്കെ, സോ ഒരു ഗ്ലൈഡറും കാര്യങ്ങളൊക്കെ നമുക്ക് റിട്ടേൺ വരുന്നതാണ്. ഗൈസ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ എല്ലാവരുടെയും പണ്ടത്തെ വികാരമായിരുന്നു ഗ്ലൈഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ എല്ലാവരുടെയും ഡിമാൻഡ് കാണാൻ ഗൈസ് അത് റിട്ടേൺ വരാൻ വേണ്ടി പോകുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ കഴിഞ്ഞ വീഡിയോ അത് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഗ്ലൈഡറും കാര്യങ്ങളൊക്കെ റിട്ടേൺ വരുന്നുണ്ടെന്ന്. സോ അതിൻ്റെ ഒരു ഒഫീഷ്യലായ പോസ്റ്ററാണ് അതാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാണ് വരുന്നതെന്നും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. 7th anniversary ബേസിട്ടാണ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ 7th anniversary ഡേറ്റ് എന്നാണെന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. ഈ 7th anniversary ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ August 22nd. ഓക്കെ, സോ August 22nd ആയിരിക്കും നമ്മുടെ 7th anniversary പീക്ക് ഡേ എന്ന് പറയുന്നത്. സോ അതിന് മുമ്പ് തന്നെ ഗൈസ് നമുക്കൊരു അപ്ഡേറ്റ് കൂടെ ഗ്ലൈഡറും കാര്യങ്ങളൊക്കെ തിരിച്ച് നമ്മുടെ ഗെയിമിനകത്തോട് കൊണ്ടുവരും. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഗ്ലൈഡർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ബഗ്ഗും ഇനി തൊട്ട് വർക്ക് ആവത്തില്ല. അത് ഈസം പണ്ട് കുറേയധികം ബഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് ഈസം ഈ ഒരു ഗ്ലൈഡർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഈസം അന്ന് ഈ ഒരു ഗ്ലൈഡർ അവർ ബാൻ ചെയ്തത്. എന്തായാലും ഗൈസും ഇനി ആ ഒരു ബഗ് കാര്യങ്ങളൊന്നും തന്നെ ഗെയിമിനകത്തോട് വർക്ക്
ആവത്തില്ല, ബട്ട് ഗേസ് നമ്മുടെ ഒരു ഗ്ലൈഡർ തിരിച്ച് നമ്മുടെ ഗെയിമിനകത്തോട്ട് വരുന്നുണ്ടാവും. ഈ ഒരു കാര്യം കൂടി ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നീ ക്ലിയർ ആയിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഓക്കെ, എന്തായാലും ഗേസ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. അത് മാത്രമല്ല ഇതുവരെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ദെൻ ഗേസ് ആ ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. ഓക്കെ, സോ അടുത്തൊരു വീഡിയോ കൂടി കാണുന്നവരേക്കും ഇക്സ് മീസ് ഓൾ ഗെയിമേ സാനിങ് ഓഫ്. പബ്ബ ഗേസ്, ലവ് യു ആൾ, പീസ് ഔട്ട്.